അല്ല, വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. വളരെ കഠിനമായി അധ്വാനിച്ച് അവരുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, നാടിന്റെ കാര്യം, പൊതുസമൂഹത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെ അവഗണിക്കാൻ കഴിയാത്ത അത്ര പ്രസൻസ് ഈ കോൺസ്റ്റിറ്റ്യൻസിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് വോട്ട് ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പാർട്ടിയിലും മുന്നണിയിലും സംസാരിച്ചപ്പോൾ ഉറപ്പായിട്ടും പ്രവാസികൾക്ക് വേണ്ട ആദരം എന്നുള്ള നിലക്ക് അവരെ നേരിട്ട് കണ്ടു തന്നെ വോട്ട് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാനവിടെ പോയി ഉദ്ദേശിച്ചതിനേക്കാളും വലിയ ഉജ്ജ്വലമായ ആവേശകരമായ സ്വീകരണമാണ് ഷാർജയിലും ദോഹയിലും ലഭിച്ചത്. ആകെ 2 ദിവസത്തെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും നിരവധിയായ ആയിരക്കണക്കിനായിട്ടുള്ള ആളുകളെ നേരിട്ട് കാണാൻ പറ്റും. അവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ലെങ്കിൽ അവരോട് നാട്ടിലേക്ക് വന്ന് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല ചില ഫാമിലീസ് വെക്കേഷനിലേക്ക് അങ്ങോട്ട് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ പോക്ക് 26-ാം തീയതിയിലേക്ക് ശേഷമാക്കണം. കാര്യം രാജ്യം നേരിടുന്ന നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവാസികളും അവരുടെ കുടുംബവും അവരുടെ ശബ്ദം ഉയർത്തുക, വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അവർ തന്ന സ്നേഹത്തിന് തീർച്ചയായിട്ടും ഒരുപാട് പിന്നെ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത് വാക്കിൽ മാത്രമായിരിക്കില്ല. വടകരയുടെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രവാസികൾക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദമുയർത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തമായി ഭവിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവരോടൊപ്പം ഉറച്ചു നിൽക്കും. അല്ല, എനിക്ക് ഫീൽ ചെയ്തത് വടകരയുടെ ഒരു കഷ്ണം അവിടെ വന്ന പോലെയാണ്. ഞാൻ വടകരയിൽ ആദ്യമായിട്ട് കാലുകുത്തിയപ്പം ആയിരക്കണക്കിന് ആളുകൾ, 10,000-ത്തിന് മേലെ ആളുകൾ വന്ന് നൽകി ഉജ്ജ്വലമായ സ്വീകരണം. അതിന്റെ ഒരു പതിപ്പായിരുന്നു ഷാർജയിലും ദോഹയിലും എനിക്ക് കിട്ടി. അതുപോലെ അത് 99% സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്യുന്നവർ, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, അവരെല്ലാവരും വന്ന് പിന്തുണ തന്നപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നിൽക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുക എന്നുള്ളതൊക്കെ ഇനി എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യവും ഉത്തരവാദിത്വവുമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.